മീനാക്ഷി, അമ്മ എന്താ വരാത്തത്? കൊണ്ടാക്കാൻ പോയതാണെങ്കി എന്തിത്ര വൈകണം? എന്തോ ദുരൂഹതയുണ്ട്. ഓ, എനിക്കിപ്പോ അമ്മയുടെ കാര്യം ഓർത്തിട്ടൊന്നും അല്ല ടെൻഷൻ. വീട്ടിൽ നിന്ന് അമ്മ ഒന്ന് രണ്ടു തവണ വിളിച്ചിരുന്നു. ഓ, നീ എന്തിനാ ഫോൺ എടുത്തത്? കാശിനല്ലേ നിന്റെ അമ്മ വിളിക്കുന്നേ? ഏയ്, ആ സഹദേവൻ വീട്ടിൽ വന്ന് താമസാക്കിയില്ലേ? ഓ, അവൻ അവിടെ കിടന്ന് നേരങ്ങാന്ന്. മീര അമ്മയായിട്ട് വട്ടം കറക്കാണ് പോലും. അതിനിപ്പോ അച്ഛന്റെ സപ്പോർട്ടുണ്ടെന്ന്. നല്ല കാര്യമല്ലേ അവൻ ചെയ്യുന്നേ? നിന്റെ അമ്മയ്ക്കും മീരയ്ക്കും അതിന്റെ ആവശ്യമുണ്ട്. നമ്മള് സഹദേവനെ പ്രോത്സാഹിപ്പിക്കുക വേണ്ടേ? സുരേഷേട്ടാ, എന്റെ വായിരിക്കുന്ന മുഴുവൻ കേക്കല്ലേ. അവൻ എന്തൊക്കെയോ മനസ്സിൽ കണ്ട വന്നിരിക്കുന്ന. അതിനിടയ്ക്ക് ആ ദുഷ്ടന്റെ അച്ഛനെ കള്ളു കുടിക്കാനും പഠിപ്പിച്ചു. ആ, നിന്റെ അച്ഛൻ അത് പഠിക്കാത്ത ഒരു കുറെ ഉണ്ടായിരുന്നുള്ളൂ. അതെ, സഹദേവൻ ഇപ്പൊ പാപ്പര. അവന്റെ കയ്യില് വലിയ കാശൊന്നും ഇല്ലെന്ന് അമ്മ പറയുന്നേ. തുണിക്കട ആർക്കെങ്കിലും വിൽക്കാൻ അവൻ ശ്രമം നടത്തുന്നുണ്ട്. എന്റെ തലയിൽ ചെറിയൊരു ഐഡിയ വരുന്നുണ്ട് സുരേഷേട്ടാ. എന്ത്? നമ്മൾ ചെന്ന് സഹദേവനോട് കടയുടെ നമുക്ക് തരാനുള്ള ഷെയർ ചോദിക്കുന്നു. കാശ് കയ്യിലില്ലാത്ത അവൻ കട വിറ്റിട്ട് തരാന്ന് പറയും. നമുക്ക് പെട്ടെന്ന് ഷെയർ വേണം, അത്യാവശ്യമാണെന്ന് നമ്മൾ പറയുന്നു. അവൻ പേടും. ഒടുവിൽ നമ്മൾ പറയും, ഷെയർ കിട്ടുന്നത് വരെ കട നമ്മൾ നടത്തിക്കോളാന്ന്. അവന് സമ്മതിക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ കട നടത്തുന്നു. പിന്നത്തെ കാര്യം പിന്നെ അന്വേഷിക്കാം. അത് കൊള്ളാലോ. നമുക്ക് നാളെ തന്നെ സഹദേവനെ ഒന്ന് കാണണം. എന്തെങ്കിലും ഒരു ജോലി ചെയ്തേ പറ്റൂ. അമ്മയുടെ കുത്തുവാക്കുകളിട്ട് മടുത്തു. എത്ര കാലം ഇങ്ങനെ പത്രം വായിച്ച് സമയം കളയുക. എടി, നാളെ തന്നെ സഹദേവനെ കാണണം. എങ്ങനെയാ മോളെ, നീ എന്താ ഭക്ഷണം ഒന്നും കഴിക്കാത്തെ? എനിക്ക് വേണ്ടമ്മേ. പട്ടിണി അടക്കാൻ പാടില്ല. വയറ്റിലൊരു കുഞ്ഞു വളരുക, അത് ഓർമ്മ വേണം. ആ ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. പക്ഷേ ഇതൊന്നും ഓർമ്മയില്ലാത്ത ഒരാളുണ്ട് ഇവിടെ. ശ്യാമിനെ കുറിച്ചാണോ നീ പറയുന്നേ? അതെ. എന്താ ശ്യാമേട്ടന് പറ്റിയത്? ഞാൻ പ്രഗ്നന്റ് ആണെന്ന് ഓർമ്മ പോലും ഇല്ലാത്ത പോലെയാ ശ്യാമേട്ടൻ പെരുമാറുന്നത്. എന്നോട് നേരം വണ്ണം സംസാരിക്കുന്ന പോലും ഇല്ല. എനിക്കും അത് തോന്നിയിരുന്നു. കുറച്ചു ദിവസം ഇവിടുത്ത് ഇവൾക്കൊപ്പം കഴിയാൻ ഞാൻ അവനോട് പറഞ്ഞതാ. പക്ഷെ അവൻ എന്നോട് ദേഷ്യപ്പെട്ടു. അവന്റെ മനസ്സ് ഇവളുടെ അടുത്തില്ല. സന്തോഷിക്കേണ്ട സമയമായത്. പക്ഷേ അവൻ ഒരു സന്തോഷവുമില്ല, എല്ലാവരോടും ദേഷ്യം മാത്രം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. മുഖം കറുപ്പിച്ച് ഒരു വാക്ക് പോലും ഞാൻ ശ്യാമേട്ടനോട് പറഞ്ഞിട്ടില്ല. എന്നെ അവോയ്ഡ് ചെയ്യാൻ മാത്രം ഞാൻ എന്താ ചെയ്തത്? ജോലിയുടെ ടെൻഷൻ കാണും മോളെ. ഇപ്പോ ദീപ്തിയുടെ കൂടല്ലേ ജോലി ചെയ്യുന്നത്. നമ്മുടെ യദുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസല്ലേ അന്വേഷിക്കുന്നത്. അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ മുമ്പേ അവൻ അങ്ങനെയാ. ഏതെങ്കിലും ഒരു കേസ് തലേ വന്ന് വീണാ ഭക്ഷണം പോലും മര്യാദയ്ക്ക് കഴിക്കില്ല. എന്നോട് പോലും നേരം വണ്ണം മിണ്ടില്ലെന്നേ. ഇതൊക്കെ അമ്മ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നത്. ദേ, മനസ്സ് സന്തോഷത്തോടെ ഇരിക്കേണ്ട സമയമായത്. ഈ സമയത്ത് അതും ഇതും ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കരുത്. മോളുവാ, അമ്മയല്ലേ വിളിക്കുന്നത്. വന്ന് വല്ലതും കഴിക്ക്. ദേ, ഇല്ലെങ്കിൽ അമ്മയ്ക്ക് വിഷമമാവും. മോളുവാ. എന്റെ മോളെ അവൻ ഒഴിവാക്കുകയാണോ?
അവന്റെ മനസ്സ് ശ്രുതിയുടെ കൂടെയാണോ? എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. ശ്രുതിയെ അവനിൽ നിന്ന് അകറ്റിയേ പറ്റൂ. നമ്മൾ നേരത്തെ ശ്രുതിയുടെ വീട്ടിലേക്ക് പോകേണ്ടതായിരുന്നു. ഇനി പറഞ്ഞിട്ട് എന്ത് കാര്യം? അമ്മ സത്യം അറിഞ്ഞെന്നുള്ള സംശയം ഞാൻ മുന്നേ പറഞ്ഞതല്ലേ സൂര്യചേട്ടനോട്? അമ്മ ഗോപേട്ടന്റെ വീട്ടിൽ പോയ അന്നേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പകം മനസ്സിൽ വെച്ച് കാത്തു നിൽക്കായിരുന്നു അമ്മ. എന്തുകൊണ്ട് അമ്മ ഇങ്ങനൊരു നാടകം കളിച്ചത്? നമ്മൾ കളിച്ചത് ഒരു നാടകം തന്നെയല്ലേ? അമ്മയിൽ നിന്ന് നമ്മളൊക്കെ മറച്ചു വെച്ചില്ലേ? നമ്മളിൽ നിന്ന് തന്നെ എല്ലാ സത്യവും പുറത്തു വരട്ടെ എന്ന് കരുതി കാണു അമ്മ. ഇനി അമ്മ എങ്ങനെ ഫേസ് ചെയ്യും? ആ കുട്ടികളുടെ നല്ലതിന് വേണ്ടിയല്ലോ നമ്മൾ ഇതൊക്കെ ചെയ്തത്. അമ്മയുടെ മനസ്സെന്താ കല്ലാണോ? ആ പാവങ്ങളുടെ കാര്യം ഓർക്കുമ്പോ സങ്കടം തോന്നുക. ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല. ആ വിനീത് അവിടെ കാണോ? മാനസികമായി തകർന്ന കുട്ടികള് ഒരു കടുങ്കയും കാണിക്കാതിരുന്നാ മതിയായിരുന്നു. അരുതാത്തതൊന്നും ചിന്തിക്കാതെ അവരെ അവിടെ കൊണ്ടുപോയി ആക്കിയിട്ട് അമ്മ തിരിച്ചു വരുമായിരിക്കും. നമ്മൾ രാവിലെ അവരുടെ വീട്ടിൽ പോകുന്നു, കുട്ടികളെ ഏതെങ്കിലും ഹോസ്റ്റലിൽ കൊണ്ടുപോയി ആക്കുന്നു, അത്ര തന്നെ. ഏതായാലും നമ്മൾ ഉറപ്പിച്ചതാ അവർക്ക് രണ്ടുപേർക്കും ഒരു തണല് കിട്ടുന്നത് വരെ അവര് നമ്മുടെ സംരക്ഷണയിലായിരിക്കുമെന്ന്. അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും? എന്റെ പേടി അമ്മ ഇവിടെ നിന്ന് ഇറങ്ങി പോവുമെന്നാ. നമ്മളോട് ദേഷ്യവും വാശിയൊക്കെ കാണില്ലേ അമ്മയ്ക്ക്? അമ്മയുടെ എല്ലാ സത്യവും മുമ്പേ പറഞ്ഞിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇത്രത്തോളം വഷളാവില്ലായിരുന്നു. ഏതായാലും താൻ ഒന്നും കൂടി അവരൊന്ന് വിളിച്ചു നോക്ക്. അമ്മ അവരവിടെ നിർത്തിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു കാണും. അവർക്ക് അമ്മയോട് മാത്രമല്ല നമ്മളോടും ദേഷ്യം കാണും. അതാ ഫോൺ എടുക്കാതിരിക്കുന്നതും കട്ടാക്കുന്നതും ഒക്കെ. വരുന്നില്ല എന്ന് പറഞ്ഞവരെ നിർബന്ധിച്ച് നമ്മളല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇവിടെ ആ പാവങ്ങൾ സന്തോഷത്തോടെ ഒരു ദിവസം പോലും കഴിഞ്ഞില്ല. ഒക്കെ സഹിച്ച് അവരിവിടെ നിന്നു. ഒടുക്ക അപമാനിച്ച് അവരിവിടെ നിറക്കി വിടുകയും ചെയ്തു. എല്ലാത്തിനും കാരണം നമ്മൾ തന്നെയാണോ? മറവില്ലെന്ന പോലെ ആ പാവങ്ങൾ എവിടെയെങ്കിലും ജീവിച്ചോട്ടെ എന്ന് കരുതിയാൽ മതിയായിരുന്നു. അമ്മ വന്നെന്ന തോന്നുന്ന. പറഞ്ഞതുപോലെ ചെയ്തു അല്ലേ? ശ്രുതിയെ വേണേ അവരുടെ വീട്ടിൽ കൊണ്ടുവിട്ടോ, അതോ പുഴയെ തള്ളിയിട്ട് കൊന്നോ? അത്രക്ക് ക്രൂരയാണോ കൃഷ്ണേട്ടാ? ഞാൻ പറയേണ്ടത് പറയേണ്ട രീതിയിൽ പറഞ്ഞ് രണ്ടുപേരെയും അവരുടെ വീട്ടിൽ കൊണ്ടു വിട്ടു. സത്യം? അപ്പൊ അമ്മ അവരെ വീട്ടിൽ കൊണ്ടുവിടാനാണോ പോയത്? എന്നോട് ആരും പറഞ്ഞില്ല. അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട രീതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി പറയേണ്ടത് ഈ നാടകത്തിൽ പ്രധാന റോൾ അഭിനയിച്ച രണ്ടുപേരോടാണ്. എല്ലാം അച്ഛൻ പറഞ്ഞു കാണുമല്ലോ അല്ലേ? രണ്ടുപേരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. രണ്ടുപേർക്കും അവാർഡ് ഉറപ്പാ. സൂരജേ,
എന്റെ അനിയനോട് എനിക്കുള്ള ശത്രുത നിനക്കറിയാം. എന്നിട്ടും നീയും ഇവളും കൂടി ചേർന്നുകൊണ്ട് ആ രണ്ട് പെമ്പിള്ളേരെയും ഇവിടെ കൊണ്ടു താമസിപ്പിച്ചു. നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ട് എന്നെ വിഡ്ഢിയാക്കി. മിണ്ടരുത്. നീ എന്താ കരുതിയേ? നിങ്ങളുടെയൊക്കെ കള്ളക്കളി ഞാൻ കണ്ടുപിടിക്കില്ല. എന്റെ ശത്രുവായിരുന്നു എന്റെ അനിയൻ, അവന്റെ മക്കളും എനിക്ക് അങ്ങനെ തന്നെ. അവരെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് നിങ്ങൾ രണ്ടുപേരും എന്നെ ചതിച്ചു. അമ്മയെ അമ്മയോട് കള്ളം പറഞ്ഞു ഞങ്ങള്. അത് തെറ്റാണെന്നറിയാം, പക്ഷേ വലിയൊരു ശരി ചെയ്യാൻ വേണ്ടി ചെയ്ത ചെറിയൊരു തെറ്റാണത്. എന്റെ സഹോദരിമാരവര്, അമ്മയുടെ മക്കള്, അവരനാഥരായി കഴിയുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ ദീപ്തിക്കും. എന്നു തൊട്ടാടാ ആ പിള്ളേര് നിനക്ക് സഹോദരിമാരായത്? അവരുടെ അച്ഛൻ എന്നോട് ചെയ്തത് നിനക്കറിയാവുന്നല്ലേ. അമ്മാവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശ്രുതിയും വീണ എന്ത് പഴിച്ചു? അതുതന്നെയാ തന്നോട് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരാളൊരു കൊല ചെയ്തുന്നിരിക്കട്ടെ, അയാളോടെ പകവിട്ടണ്ടേ? അല്ലാതെ അയാളുടെ മക്കളോടല്ല. എടോ ആ പാവങ്ങൾ എന്ത് പഴിച്ചു? പാവങ്ങള്, അവന്റെ അതേ സ്വഭാവം തന്നെയാ ഈ രണ്ടെണ്ണത്തിനും. പാവങ്ങളായിട്ട് അഭിനയിക്കുന്നുണ്ട്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട അവർക്ക് ഒരു തണല് വേണമായിരുന്നു. ടീച്ചറിന്റെ കേസുമായി ബന്ധപ്പെട്ട് ചെന്നപ്പോഴാ ഞാൻ രണ്ടുപേരെയും കാണുന്നത്. സൂര്യചേട്ടനുമായിട്ട് സംസാരിച്ച്. അയ്യോ മതിയേ, കഥകളെല്ലാം ഞാൻ അറിഞ്ഞു. ഇത് കേട്ടാത്തോന്നും ദൈവം നിങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമേ ഹൃദയം തന്നിട്ടുള്ളൂ. എന്തായാലും അങ്ങനെ ഒരു സാധനം തനിക്ക് ദൈവം തന്നിട്ടില്ല. ഹൃദയം ആണോ? മനസ്സിലാക്കി കളഞ്ഞല്ലോ. വേണ്ട, ആ പിള്ളേർക്ക് വേണ്ടി എന്നോട് ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല. എനിക്കത് ഇഷ്ടമല്ല. ആ പിള്ളേർക്ക് വേണ്ടി എന്നോട് ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല. എനിക്കത് ഇഷ്ടമല്ല. ഇക്കണക്കിന് പോയാൽ ഈ നാട്ടിൽ കുറെ അനാഥ പിള്ളേർ കിടന്ന് അലയുന്നുണ്ട്. നിങ്ങൾ അവരെ എല്ലാം വിളിച്ചോണ്ട് വന്ന് ഇതൊരു അനാഥാലയാക്കുമല്ലോ. ശ്രുതിയും വീണയും തെരുവിൽ അലയുന്ന അനാഥരല്ല, നമ്മുടെ ചോരയാ. ചോര അമ്മ എപ്പോഴും ഇങ്ങനെ ആയത്? ഇതുപോലെ കരുണയില്ലാതെ അമ്മ ഇതിനു മുൻപ് പെരുമാറിയിട്ടേ ഇല്ല. അമ്മ ചെയ്തത് തെറ്റാ, സ്വന്തം മക്കളെ അമ്മ ഉപേക്ഷിച്ചത്. എനിക്ക് കണ്ണി ചോരയില്ലാന്ന് കൂട്ടിക്കോ. ഇനി സഹോദരിമാരാ മക്കളാന്നും പറഞ്ഞോണ്ട് ആരെങ്കിലും രണ്ടെണ്ണത്തിനും ചെന്ന് കണ്ട പിന്നെ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. കാണാതിരിക്കാൻ കഴിയില്ലമ്മേ. അമ്മ അവരെ ഇവിടെ താമസിപ്പിക്കുന്നില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ അവരെ സംരക്ഷിച്ചോളാം. ഏതെങ്കിലും ഹോസ്റ്റലിൽ ഞങ്ങൾ അവരെ താമസിപ്പിക്കും, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കും, ശ്രുതിയുടെ കല്യാണം നടത്തും, വീണയെ പഠിപ്പിക്കും. ഓഹോ, അപ്പൊ എന്നേക്കാൾ വലുത് നിങ്ങൾക്ക് ആ രണ്ട് പെമ്പിള്ളേരാണ് അല്ലേ? ഒരിക്കലുമല്ല, അമ്മ തന്നെയാ ഞങ്ങൾക്ക് വലുത്. എന്നുവെച്ചാൽ അവരെ ഞങ്ങൾ കൈവിടില്ല. അപ്പൊ ഞാനിപ്പോ ചെയ്തത് തെറ്റാണ് എന്നാണ് നിങ്ങൾ എല്ലാരും പറയുന്നത് അല്ലേ? ഞാൻ ചെയ്തത് ശരിയാണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഈ വീട്ടിനകത്ത് എന്നോടൊപ്പം ആരെങ്കിലും ഉണ്ടോ? ഞാനുണ്ടമ്മേ, അമ്മയുടെ കൂടെ. ഇവരാരും ഇല്ലെങ്കിലും ഞാൻ അമ്മയുടെ കൂടെ ഉണ്ട്. അമ്മ ചെയ്തതാ ശരി. എടി പെമ്പിള്ളേരെ കേറി വാ. ആ
ഉണ്ടായിരുന്നോ? കൊണ്ടുവിടാൻ തന്നെയായിരുന്നു പോയത്. അവിടെ വെച്ച് വിനീതിനെ കണ്ടു. കൃഷ്ണേട്ടൻ പറഞ്ഞു ഓർത്തു. ശരിയും തെറ്റും കൂട്ടിക്കിഴിച്ചപ്പോ മനസ്സാക്ഷി കുത്തു തോന്നി. വളർന്നപ്പോ എന്നെ ശത്രുവായി കണ്ട എന്റെ അനിയൻ മാത്രമായിരുന്നു മനസ്സിൽ. എന്റെ കൈപിടിച്ച് മാത്രം നടന്ന് എന്ത് കിട്ടിയാലും എന്നോടൊപ്പം പങ്കുവെച്ച് കഴിക്കുന്ന എന്റെ ആ അനിയനെ ഞാൻ ഓർത്തില്ല. അനിയനല്ല, എന്റെ മകനെ പോലെയായിരുന്നു. അവന്റെ തെറ്റുകൾ ഞാൻ പൊറുക്കണമായിരുന്നു. അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് ഈ പ്രായം വരെ കാത്തിരിക്കേണ്ടി വന്നു. എന്റെ ഈ മക്കളുടെ കണ്ണീര് കാണേണ്ടി വന്നു. കൃഷ്ണേട്ടൻ പറഞ്ഞാ ശരി, വിനീത് പറഞ്ഞാ ശരി, എന്റെ പൊന്നുമക്കള് സൂരജും ദീപ്തിയും ചെയ്താ ശരി, എന്റെ അനിയൻ ചെയ്ത തെറ്റിന് അവന്റെ മക്കൾ എന്ത് പഴച്ചു? അവനോടുള്ള ശത്രുതയിൽ ഒരു നിമിഷം ഞാൻ അന്ധയായിപ്പോയി. കൈ കിട്ടിയ എന്റെ മക്കളെ ഞാൻ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ദൈവം പോലും എന്നോട് പൊറുക്കൂലായിരുന്നു. തിരികെ കൂട്ടിക്കൊണ്ടുവന്നു ഞാൻ എന്റെ മക്കളെ. എന്റെയും കൃഷ്ണേട്ടന്റെയും ഇളയ മക്കളായി ഇനി ഇവർ ഈ വീടിനകത്തുണ്ടാവും. എന്റെയും കൃഷ്ണേട്ടന്റെയും ഇളയ മക്കളായി ഇനി ഇവർ ഈ വീടിനകത്തുണ്ടാവും. ഒരു കണക്കിന് നിങ്ങൾ രണ്ടുപേരും ഭാഗ്യവതികളാ. ഈ അച്ഛനെയും അമ്മയും കിട്ടിയതിലല്ല, ഇങ്ങനത്തെ ഏട്ടനെയും ഏട്ടത്തെയും കിട്ടിയതില്. ഈ അമ്മ തോറ്റുപോയി നിങ്ങളുടെ മുന്നിൽ. അമ്മയാ ജയിച്ചത്? ഞങ്ങൾക്കറിയില്ല ഞങ്ങളുടെ അമ്മയെ. അമ്മ ഒരു പാവ, അങ്ങനെ അങ്ങ് ഉപേക്ഷിക്കാൻ കഴിയോ അമ്മയുടെ ഈ മക്കളെ? മക്കള് വാ. നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പൊ തനിച്ചായി, എനിക്കിത് കിട്ടണം. എന്നാലേ ഞാനൊരു കാര്യം പറയാം, ഈ അമ്മ അറിയുന്നതിന് മുൻപ് ഞാൻ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞതാ. ഈ പെമ്പിള്ളേരോട് സൂരജേട്ടൻ എന്താ ഇത്ര സ്നേഹമെന്ന് എനിക്കറിയാം. ഈ പിള്ളേര് ദീപ്തിയുടെ ബന്ധുക്കളല്ല. നിങ്ങളുടെ ഈ ഒളിച്ചളിയൊക്കെ എനിക്കറിയാം. ഇവരെ അമ്മയുടെ സഹോദരന്റെ മക്കളാ. എന്നിട്ട് നീ എന്താ ഇത് ആരോടും പറയാതിരുന്നത്? അതിപ്പോ അനുജന്റെ മക്കളാണെന്ന് അറിഞ്ഞല്ലേ അമ്മ ഇവരോട് കൂടുതൽ സ്നേഹം കാണിക്കുമല്ലോ. അതുകൊണ്ടാ ഞാൻ പറയാതിരുന്നത്. ഇപ്പതാ അങ്ങനെ തന്നെ സംഭവിച്ചില്ലേ? ഇനിയിപ്പോ അമ്മ അവരെ തലേ വെച്ച പേതരിക്കും, തറയെ വെച്ച ഉറുമ്പരിക്കും എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും വളർത്താൻ പോന്നേ. അമ്മ മാത്രമല്ല മോനെ, അച്ഛനും. അങ്ങനെ അവർ
അവരിവിടെ സുഖമായിട്ട് കഴിയില്ല. ആ സ്നേഹത്തിൽ എങ്ങനെ വിഷം കലർത്തണമെന്ന് എനിക്കറിയാം. കണ്ടോ, ശ്രുതിയും ശ്യാമിനെയും ഞാൻ അകറ്റിയിരിക്കും. അവരുടെ വിവാഹം നടക്കില്ല. ഞാനീ ചെയ്യുന്നൊക്കെ തെറ്റാന്നറിയാം, എങ്കിലും ചെയ്തേ പറ്റൂ.